സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിഗോവ താറാവുകളെ പറ്റിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വിഗോവ താറാവുകൾ അഥവാ ബ്രോയിലർ താറാവുകൾ, സ്വദേശം വിയറ്റ്നാം. നല്ല വെള്ള നിറമുള്ള ഇവ ബ്രോയിലർ താറാവുകളായിട്ടാണ് കൂടുതലായി അറിയപ്പെടുന്നത്. ആദ്യകാലങ്ങളിൽ ഇവ വലിയ വലിയ ഫാമുകളിൽ ഇറച്ചി ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് വളർത്തി വന്നിരുന്നത്. നാടൻ കുട്ടനാടൻ ചെമ്പല്ലി താറാവുകളെ അപേക്ഷിച്ച് ഇവയ്ക്ക് ഫാറ് കൂടുതലുണ്ടാകും. അതിനാലാണ് ഇവയെ വലിയ തോതിൽ ഫാമുകളിൽ ഇറച്ചി ആവശ്യങ്ങൾക്കായി വളർത്തി വന്നിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇവയെ ആരും വലിയ തോതിൽ വളർത്താറില്ല. മെയിൻ കാരണം ഇവയുടെ തീറ്റ ചെലവ് തന്നെയാണ്. ഏകദേശം 3 മാസം കഴിയുമ്പോൾ 2.5 കിലോയോളം ഭാരം വയ്ക്കുന്ന ഇവയ്ക്ക് 8 കിലോയോളം തീറ്റ നമ്മൾ കൊടുക്കേണ്ടി വരുന്നു. ഇവയുടെ 1 കിലോ ഇറച്ചിക്ക് 130 രൂപ മുതലാണ് വില വരുന്നത്. അതുകൊണ്ട് തന്നെ തീറ്റയ്ക്ക് വേണ്ടി നമ്മൾ ചിലവാക്കിയ പൈസ പോലും നമുക്കിതിൽ നിന്നും കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ആരും ഇന്ന് ഈ മേഖലയിലോട്ട്, അതായത് ഈ വിഗോവ വളർത്തലിലോട്ട് ആരും തിരിഞ്ഞു നോക്കാത്തത്. എന്നാൽ ഇപ്പോൾ പല വീടുകളിലുമായിട്ട് 1-ഓ 2-ഓ ജോഡി വിഗോവ താറാവുകൾ കണ്ടുവരുന്നുണ്ട്. കാരണം ഇവയുടെ ഭംഗി തന്നെയാണ്, അലങ്കാരത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ആളുകൾ വീടുകളിൽ ഈ വിഗോവ താറാവുകളെ വളർത്തി വരുന്നത്. എന്നാൽ ഇപ്പോൾ ഇവയ്ക്ക് മോഹ വിലയാണ്. പറയുന്ന വില കൊടുത്താണ് ആളുകൾ ഇവയെ അലങ്കാരത്തിനായിട്ട് വീടുകളിൽ വാങ്ങിക്കൊണ്ട് പോകുന്നത്. ഈ വിഗോവ താറാവുകളുടെ ആ ഒരു സൈസും കുണുങ്ങിയുള്ള നടത്തവും ആർക്കും ഇഷ്ടപ്പെട്ടു പോകും. മറ്റു താറാവുകളോടൊപ്പമോ കോഴികളോടൊപ്പമോ നിൽക്കുന്നത് കാണാൻ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് ഈ വിഗോവ താറാവുകൾക്ക്. എന്നാൽ ഈ വിഗോവ താറാവുകളെ വളർത്തി ഒരുപാട് പൈസ ഉണ്ടാക്കാം എന്ന മോഹവുമായി വരുന്നവർ ഒന്നുകൂടി ശ്രദ്ധിക്കുക. മുട്ട ഉൽപ്പാദനം ഏറ്റവും കുറവാണ് ഈ വിഗോവ താറാവുകൾക്ക്. ചിലപ്പോൾ 9 മാസം തന്നെ കഴിഞ്ഞേക്കാം ഇവ മുട്ടയിട്ട് തുടങ്ങാൻ. അങ്ങനെ മുട്ടയിട്ടാലും ഒരുപാട് മുട്ടയൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. അലങ്കാര താറാവുകളായിട്ട് നിങ്ങളിതിനെ വളർത്തി അതിൽ നിന്ന് മുട്ട കിട്ടിയാൽ അതൊരു ബോണസായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി. അതുകൂടാതെ ഈ വലിയ താറാവുകൾക്ക്, വലിയ വിഗോവ താറാവുകൾക്ക് അറ്റാക്ക് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പലരും മണിത്താറാവാണെന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിച്ച് ഈ വിഗോവ താറാവുകളെ വളർത്താറുണ്ട്. ഈ വിഗോവ താറാവുകളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. വിഗോവ താറാവുകളിൽ ഫുള്ള് വൈറ്റ് കളറും ചുണ്ട് മഞ്ഞ നിറത്തിലുമായിരിക്കും കാണപ്പെടുന്നത്. മണിത്താറാവുകളുടെ ചുണ്ടുകൾ ഈ കാണുന്ന രീതിയിൽ നല്ല ചുവന്ന കളറിലായിരിക്കും. ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ വിഗോവയും മണിത്താറാവും തിരിച്ചറിയാവുന്നതാണ്. മണിത്താറാവുകളെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്, അതെല്ലാവരും കയറി കാണുക. ഇനി നമുക്ക് ഈ വിഗോവ താറാവുകളുടെ മെയില് ഫീമെയില് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. സാധാരണയായി 3 മാസം കഴിയുമ്പോഴാണ് വിഗോവയുടെ മെയിലും ഫീമെയിലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന രീതിയിൽ തൂവലുകൾ പൊങ്ങിയിരുന്നാൽ അവ മെയിലാണ്, താഴ്ന്ന് നോർമലായിട്ടിരുന്നാൽ അവ ഫീമെയിലാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് കണ്ടുപിടിക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ കാണുന്നതും 1 മെയിലും 1 ഫീമെയിലുമാണ്. എന്നാൽ മണിത്താറാവുകൾക്ക് നമുക്ക് മെയിലും ഫീമെയിലും കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. എന്നാൽ ഈ വിഗോവയ്ക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മെയിലും ഫീമെയിലും കണ്ടുപിടിക്കാവുന്നതാണ്. നമുക്കെല്ലാവർക്കും വീടുകളിൽ ഒരലങ്കാരത്തിന് വേണ്ടി മറ്റു കോഴികളോടൊപ്പം ഇതുപോലെ വിഗോവ താറാവുകളെയും വളർത്താവുന്നതാണ്. അപൂർവം ചില ഫാമുകളിൽ ഇപ്പോഴും വിഗോവയെ നല്ല രീതിയിൽ വളർത്തി വരുന്നുണ്ട്. എന്നാൽ വീടുകളിൽ അലങ്കാരത്തിന് വേണ്ടി മാത്രമാണ് വിഗോവയെ വളർത്തുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോകൾ കാണുന്നതിനായി കീപ് വാച്ച് തിങ്ക് പാത്വേ. പുതിയ നല്ലൊരു വീഡിയോയുമായി കാണും വരെ തിങ്ക് പാത്വേ സൈനിങ് ഔട്ട്.